നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് എഫ് ഓ വി ഇസ് ഇക്വൽ ടു ഞാൻ പറഞ്ഞു മേലെയും താഴെ എന്നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 4π ഇൻറ്റു എങ്ങനെ വരും? എം ഇൻറ്റു എൻ എ ബൈ 2π കെ ഇൻറ്റു എൻ എ ഇൻറ്റു ടി. ഇങ്ങനെ എഴുതാമല്ലോ, ദ ഹോൾ റേസ് ടു 3/2 വി സ്ക്വയർ ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എൻ എ വി സ്ക്വയർ ബൈ 2 k ഇൻറ്റു എൻ എ ഇൻറ്റു ടി. പ്രശ്നമില്ലല്ലോ. അപ്പൊ എം എ ഇൻറ്റു എൻ എന്ന് വെച്ചാൽ എന്താ? എം എ എം എന്ന് വെച്ചാൽ എന്താ? എം എന്ന് പറയുന്നത് മാസ് ഓഫ് വൺ ആറ്റം, ഒരു ആറ്റത്തിന്റെ മാസാണ് എം എന്ന് പറയുന്നത്. അപ്പൊ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റത്തിന്റെ മാസ്, അതല്ലേ എം ഇൻറ്റു എൻ എന്ന് പറയുന്നത്? മാസ് ഓഫ് അവഗാഡ്രോ നമ്പർ, മാസ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് വെച്ചാൽ എന്താ? അത് വൺ മോളിന് ഇക്വലന്റ് അല്ലേ? വൺ മോൾ ഇസ് ഇക്വലൻ ടു അവഗാഡ്രോ നമ്പർ എന്നല്ലേ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എം ഇൻറ്റു എൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു മോളിന്റെ മാസാണ് അല്ലെ, മാസ് ഓഫ് വൺ മോളാണ്. അപ്പൊ ഒരു മോളിന്റെ മാസാണ് എന്തെന്ന് പറയുന്നത്? എം ഇൻറ്റു എൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മോളിന്റെ മാസ് എന്ന് വെച്ചാൽ എന്താണ്? മോളാർ മാസ് അല്ലെ. അപ്പൊ സ്മോൾ ലെറ്റർ എം ഇൻറ്റു എൻ എന്ന് വെച്ചാൽ എന്താ? മാസ് ഓഫ് വൺ മോൾ ഓഫ് ആൻ ആറ്റം. മാസ് ഓഫ് വൺ മോൾ ഇസ് ഇക്വൽ ടു മോളാർ മാസ് ക്യാപിറ്റൽ. അപ്പൊ സ്മോൾ ലെറ്റർ എം ഇൻറ്റു എൻ എ അത് എന്തിന് ഇക്വലന്റ്? ക്യാപിറ്റൽ മോളാർ മാസിന് ഇക്വലന്റ് ആണ്. കിട്ടിയല്ലോ. അപ്പൊ എം ഇൻറ്റു എൻ എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ് മനസ്സിലായി? ക്യാപിറ്റൽ എം മോളാർ മാസിന് ഇക്വലന്റ് ആണ് മനസ്സിലായി. ഇനി കെ ഇൻറ്റു എൻ എന്ന് വെച്ചാൽ എന്താ? ഇതാ കിടക്കുന്നു കെ ഇൻറ്റു എൻ എന്ന് വെച്ചാൽ എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആർ. അതുപോലെ തന്നെ അല്ലേ ഇവിടെയും ചേഞ്ച് വരാം? ഇവിടെയും എം ഇൻറ്റു എൻ എ ഇതെന്ന് പറയുന്നത് എന്താണ്? മോളാർ മാസ് ആണ്, ക്യാപിറ്റൽ എം ആണ്. കെ ഇൻറ്റു എൻ എന്ന് പറയുന്നത് എന്താ? ആർ ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ പറയണ നമ്മുടെ എന്താ പറയാ, നമ്മുടെ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മാറ്റുവാണേ, കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഇവിടെ തന്നെ എഴുതുന്നത്. ഈ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് വേറൊരു രീതിയിലും കൂടെ റെപ്രസെന്റ് ചെയ്യാം. എഫ് ഓഫ് വി ഇസ് ഇക്വൽ ടു 4π ഇൻറ്റു എം ബൈ 2π ആർ ടി ദ ഹോൾ റേസ് ടു 3/2 വി സ്ക്വയർ ഇ റേസ് ടു മൈനസ് എം വി സ്ക്വയർ ബൈ 2 ആർ ടി. ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് വൺ ആണെങ്കിലും സെക്കൻഡ് വൺ ആണെങ്കിലും രണ്ടും എന്താണ്? നമ്മുടെ മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ ആണ് കാണിക്കുന്നത്. ഇതിനകത്ത് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മോളാർ മാസ് ആണ്, ആർ എന്ന് പറയുന്നത് എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു കർവ് പ്ലോട്ട് ചെയ്താൽ എങ്ങനെയിരിക്കും? എഫ് ഒ വി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് വെലോസിറ്റി, വെലോസിറ്റിയുടെ ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ വെലോസിറ്റി മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വേരി ചെയ്യുന്നത്? ഓരോ വെലോസിറ്റിയും പ്രോസസ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ ഫ്രാക്ഷൻ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ഇപ്പൊ 20 m/s വെലോസിറ്റി ഉള്ള മോളിക്യൂൾസ് ആയിരിക്കില്ല 20.5 വെലോസിറ്റി വരുന്ന m/s വരുന്ന മോളിക്യൂൾസിന്റെ കൗണ്ട്. അപ്പൊ വെലോസിറ്റി മാറുന്നതിനനുസരിച്ച് മോളിക്യൂൾസിന്റെ കൗണ്ട് മാറിക്കൊണ്ടിരിക്കും, അതായത് എഫ് ഒ വി ഫ്രാക്ഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതെന്ന് പറയുന്ന ആക്ച്വലി എന്താ? വെലോസിറ്റിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഒ വി വേഴ്സസ് വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ മാറുക എന്നുള്ള ഗ്രാഫാണിത്. അപ്പൊ ഈ ഗ്രാഫ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, ഈ രീതിയിലൊരു കർവാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലുള്ള കർവാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു കർവിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് എന്താ? ഈ ഒരു റീജിയൻ എന്ന് പറയുന്ന വെലോസിറ്റി തീരെ കുറവാണ്. ഈ ഒരു റീജിയൻ എന്താ? വെലോസിറ്റി നല്ല കൂടുതലാണ്. അപ്പൊ തീരെ വെലോസിറ്റി കുറഞ്ഞ പാർട്ടിക്കിൾസിന്റെയും വളരെ ഹൈ വെലോസിറ്റി വരുന്ന പാർട്ടിക്കിൾസിന്റെ കൗണ്ട് കുറവെന്നല്ലേ ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത്? ബിക്കോസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൈ ആക്സിസ് ആണ് ശരിക്കും പറഞ്ഞാൽ മോളിക്യൂൾസിന്റെ ആ ഒരു ഫ്രാക്ഷനെ കാണിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി റേഞ്ചിൽ വരുന്ന എത്ര മോളിക്യൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ ഫ്രാക്ഷൻ എന്താണ് എന്ന് കാണിക്കുന്നത് വൈ ആക്സിസ് ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വെലോസിറ്റി തീരെ കുറഞ്ഞ പോർഷനിൽ നോക്കി വൈ ആക്സിസിൽ വളരെ കുറഞ്ഞൊരു ഇൻക്രീസ് അല്ലേ വന്നിട്ടുള്ളൂ അല്ലേ. അപ്പം മാക്സിമം ഇവിടെ വരാ വന്നേക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതായത് ഇത്രത്തോളം ഫ്രാക്ഷൻ അത്രത്തോളം കുറഞ്ഞു നിൽക്കുക.
ഇപ്പൊ തീരെ കുറഞ്ഞ വെലോസിറ്റി വരുന്ന മോളിക്യൂൾസിന്റെ ഫ്രാക്ഷൻ കുറവാ. ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ വെലോസിറ്റി നല്ല കൂടുതലാ. എഗെയിൻ ഈ ഒരു വെലോസിറ്റി വരുന്ന മോളിക്യൂൾസിന്റെ ഫ്രാക്ഷൻ നോക്കി, ഇതല്ലേ, അതായത് തീരെ കുറഞ്ഞിരിക്കുമല്ലേ. അപ്പോ വളരെ ഹൈ വെലോസിറ്റി വരുന്ന മോളിക്യൂൾസിന്റെ ഫ്രാക്ഷനും കുറവാണ്. പിന്നെ കൂടുതലും ഒരു ഇന്റർമീഡിയറ്റ് വെലോസിറ്റി വരുന്ന മോളിക്യൂൾസിന്റെ ഫ്രാക്ഷനാണ് മാക്സിമം ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രത്തോളം വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി വരുന്ന മോളിക്യൂൾസിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇത്രത്തോളമാണ് വരുന്നത്, വളരെ ഹൈ ആണ്. അപ്പൊ കൂടുതൽ മോളിക്യൂൾസും ഒരു ഇന്റർമീഡിയറ്റ് വെലോസിറ്റി ആയിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മൾ ഗ്യാസിന്റെ ഒരു ഗേഷ്യസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ ഗേഷ്യസ് സിസ്റ്റത്തിനകത്ത് വരുന്ന കൂടുതൽ ഗേഷ്യസ് മോളിക്യൂൾസും വളരെ ഹൈ വെലോസിറ്റിയും പ്രിഫർ ചെയ്യില്ല, തീരെ കുറഞ്ഞ വെലോസിറ്റിയും പ്രിഫർ ചെയ്യില്ല. കൂടുതലും ഇവർക്ക് ഒരു ഇന്റർമീഡിയറ്റ് വെലോസിറ്റി ആയിരിക്കും വരുന്നത്. അപ്പൊ ഇന്റർമീഡിയറ്റ് വെലോസിറ്റി ഉള്ള മോളിക്യൂൾസിന്റെ ഫ്രാക്ഷൻ ആണ് കൂടുതൽ. അതല്ലേ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാണ് മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞില്ലേ എനിക്ക് എന്തുകൊണ്ട് ഈ രീതിയിൽ കർവ് കിട്ടി, അല്ലെങ്കിൽ തീരെ വെലോസിറ്റി കുറഞ്ഞ മോളിക്യൂൾസിന്റെ കൗണ്ടും കുറവാണ്, വളരെ ഹൈ വരുന്ന വെലോസിറ്റി വരുന്ന മോളിക്യൂൾസിന്റെ കൗണ്ടും കുറവാന്നൊക്കെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ എഴുതിയ ഈ ഒരു മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ പറഞ്ഞ പോയിന്റുകളിലേക്ക് നമ്മൾ വരുന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ പറഞ്ഞ പോയിന്റിലേക്ക് വരാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിന് മുന്നേ ഞാൻ ഇതൊന്ന് റേസ് ചെയ്തോട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ. ഇതിനകത്ത് എ റേസ് ടു മൈനസ് എം വി സ്ക്വയർ ബൈ ടു കെ ടി. ഇപ്പൊ ഇതാണ് ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഗോസിയൻ ഫംഗ്ഷൻ എന്നൊക്കെ പറയാം. ഗോസിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഡീകെയിങ് ഫംഗ്ഷൻ ആണ്, മൈനസ് അല്ലേ വന്നേക്കുന്നത്. അപ്പൊ ഇ റേസ് ടു മൈനസ് എം വി സ്ക്വയർ ബൈ ടു കെ ടി. അപ്പൊ ഈ ഒരു വാല്യൂ കൂടി വരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഇ റേസ് ടു മൈനസ് ദിസ് വാല്യൂ ആണ്. അപ്പൊ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ, അതായത് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വന്നേക്കാൻ വിചാരിച്ചു. ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വെച്ചാൽ എന്താ, വൺ ബൈ ഇ റേസ് ടു എക്സ് അല്ലേ, അല്ലെ. അപ്പൊ ഈ എക്സിന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു എൻ്റെ ഫംഗ്ഷന്റെ വാല്യൂ എന്ത് ചെയ്യും, കുറയും. കാരണം എക്സിന്റെ വാല്യൂ കൂടുന്നു. അപ്പൊ ഇ റേസ് ടു എക്സിന്റെ വാല്യൂ കൂടുകയല്ലേ ചെയ്യുന്ന, അപ്പൊ ഡിനോമിനേറ്ററിന്റെ വാല്യൂ അല്ലേ കൂടുന്നത്. അപ്പൊ വൺ ബൈ ഇ റേസ് ടു എക്സ് ആ. അപ്പൊ വൺ ബൈ ഇ റേസ് ടു എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യും, കുറഞ്ഞു പോകും. മനസ്സിലായോ? അപ്പൊ ഇതൊരു ഡീകെയിങ് ഫംഗ്ഷൻ ആണ് ഈ കാണിക്കുന്നത്. അപ്പൊ മൈനസ് എക്സ് എന്ന് വന്നോണ്ടാ പ്രശ്നം വന്നത്, പ്ലസ് എക്സ് എന്നായിരുന്നെങ്കിലും പ്രശ്നമില്ലായിരുന്നു. ഓക്കെ, പ്ലസ് എക്സ് ആയിരുന്നു വന്നിരുന്നെങ്കിൽ എക്സിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഇ റേസ് ടു എക്സ് കൂടേനെ. പക്ഷേ മൈനസ് എക്സ് എന്ന് വന്നുകൊണ്ട് എക്സിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്ന എന്റെ ഫംഗ്ഷന്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു പോവാ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ഒരു എക്സ്പൊണൻഷ്യൽ ഡി കെ കാണിക്കുന്ന ഫംഗ്ഷനാ. അപ്പൊ എം വി സ്ക്വയർ ബൈ ടു കെ ടി എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു എൻ്റെ ഫംഗ്ഷന് വാല്യൂ കുറഞ്ഞു പോകും. ഇവിടുത്തെ എക്സിന്റെ പ്ലേസിൽ ഇവിടെ എം വി സ്ക്വയർ ബൈ ടു കെ ടി വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷന്റെ വാല്യൂ, ഇപ്പൊ ഇ റേസ് ടു എക്സ് എന്ന് ജനറൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷന്റെ വാല്യൂ സീറോയിലേക്ക് ടെൻഡ് ചെയ്താലുള്ള പ്രശ്നം, ഈ ഒരു ഫ്രാക്ഷൻ ഇത് എൻ്റെ വാല്യൂ സീറോയിലേക്ക് ടെൻഡ് ചെയ്യും, അതല്ലേ പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പൊ ഫ്രാക്ഷനോ, അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മീനിങ്ലെസ് ആയി പോകും, ലോജിക്കൽ അല്ല. അതായത് നമ്മൾ നോക്കുന്നത് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി റേഞ്ചിൽ വരുന്ന മോളിക്യൂൾസിന്റെ ഫ്രാക്ഷനാണ്. അപ്പൊ എന്തായാലും മോളിക്യൂൾസ് ഉണ്ടാവുമേ. അപ്പൊ നമുക്ക് എന്തായാലും ഇത് സീറോയിലേക്ക് ടെൻഡ് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു വാല്യൂ സീറോയിലേക്ക് ആക്കാനായിട്ട് നമുക്ക് എന്തായാലും പറ്റില്ല. അപ്പൊ ഇ റേസ് ടു എക്സ് സീറോയിലേക്ക് പോകുന്ന ഫാക്ടേഴ്സിന് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇ റേസ് ടു എക്സ് സീറോയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തിലേക്ക് പോകണം, എക്സിന്റെ വാല്യൂ അത്രത്തോളം ഇ റേസ് ടു എക്സ് അല്ല, ഇ റേസ് ടു മൈനസ് എക്സ്, ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പൊ ഇ റേസ് ടു മൈനസ് എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ അത്രത്തോളം കൂടണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഫാക്ടേഴ്സിന് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വി എന്ന് പറയുന്ന വാല്യൂ, അല്ലെങ്കിൽ വി വെലോസിറ്റി, വി അല്ലെ വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി കൂടാന്ന് വിചാരിച്ചു, വെലോസിറ്റി കൂടിയാലുള്ള പ്രശ്നം വി സ്ക്വയർ ആണ്, അതിന്റെ സ്ക്വയർ അവിടെ എടുത്തേക്കുന്നത്. അപ്പൊ ഈ ഒരു വാല്യൂ നന്നായിട്ട് കൂടും, അതായത് എം വി സ്ക്വയർ ബൈ ടു കെ ടി എന്ന് പറയുന്ന വാല്യൂ കൂടും. ആസ് വി ഇൻക്രീസസ്, വെലോസിറ്റി കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എം വി സ്ക്വയർ ബൈ ടു കെ ടി എന്ന് പറയുന്ന വാല്യൂ കൂടും. എം വി സ്ക്വയർ ബൈ ടു കെ ടി വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് ആണ് എടുക്കുന്നത്, ഇ റേസ് ടു അതിന്റെ നെഗറ്റീവ് ആണ്. അപ്പൊ ഈ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എം വി സ്ക്വയർ ബൈ ടു കെ ടി, ഈ ഒരു എൻ്റെ ഫംഗ്ഷന്റെ വാല്യൂ കുറഞ്ഞു പോകും. വാല്യൂ കൂടി, വിയുടെ വാല്യൂ കൂടിയാൽ എം വി സ്ക്വയർ ബൈ ടു കെ ടി ഇൻക്രീസ് ചെയ്യാം. അപ്പൊ ഇ റേസ് ടു മൈനസ് എം വി സ്ക്വയർ ബൈ ടു കെ ടിയുടെ വാല്യൂ കുറഞ്ഞു പോകും, അത് സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ പ്രിഫർ ചെയ്യില്ല, ഇതിന്റെ വാല്യൂ സീറോയിൽ, എൻ്റെ ഫംഗ്ഷന്റെ വാല്യൂ സീറോയിലേക്ക് പോകുന്ന ഒരു കണ്ടീഷൻ പ്രിഫർ ചെയ്യില്ല. അതായത് വളരെ ഹൈ വെലോസിറ്റി പ്രോസസ്സ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ നമ്പർ കുറവായിരിക്കും. ഓക്കെ,
അപ്പൊ ഹൈ വെലോസിറ്റി പ്രോസസ്, വളരെ ഹൈ വെലോസിറ്റി പ്രോസസ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ കൗണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. വളരെ കുറച്ച് മോളിക്യൂൾസ് മാത്രമായിരിക്കും ഈ ഒരു ഹൈ വെലോസിറ്റിയിൽ പോകുന്നത്, കൂടുതൽ മോളിക്യൂൾസും അതിന് താഴെയുള്ള വെലോസിറ്റിയിൽ വരുള്ളൂ. മനസ്സിലായല്ലോ. അപ്പൊ ഹൈ വെലോസിറ്റി മോളിക്യൂൾസ് പ്രിഫർ ചെയ്യില്ല. ഇനി ഈ ഒരു എൻറ്റയർ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ വി സ്ക്വയർ വെച്ച് നമ്മൾ ഈ ഗോസിയൻ ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. വി സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് എം വി സ്ക്വയർ ബൈ ടു കി ടി. നമ്മൾ അടുത്ത ടേമിനെ എടുക്കുകയാണ് വി സ്ക്വയർ. അപ്പൊ വി സ്ക്വയറിനെ അനലൈസ് ചെയ്താൽ വിയുടെ വാല്യൂ സീറോയിലേക്ക് പോയാലുള്ള പ്രശ്നം എന്താ? വിയുടെ വാല്യൂ സീറോയിലേക്ക് പോയി കഴിഞ്ഞാൽ വി സ്ക്വയറിന്റെ വാല്യൂ സീറോയിലേക്ക് പോകും, അതായത് ഈ ഒരു എൻറ്റയർ ഫംഗ്ഷന്റെ വാല്യൂ സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. അതും പ്രിഫർ ചെയ്യില്ല. വിയുടെ വാല്യൂ സീറോയിലേക്ക് പോവാ മീൻസ് വെലോസിറ്റി തീരെ കുറഞ്ഞു പോകുന്ന കണ്ടീഷൻ അല്ലെ, വെലോസിറ്റി നന്നായിട്ട് കുറയുന്ന കണ്ടീഷൻ. അപ്പൊ വെലോസിറ്റി നല്ല രീതിയിൽ കുറഞ്ഞാലും എന്താണ്, ഈ ഒരു ഫംഗ്ഷൻ സീറോയിലേക്ക് ടെൻഡ് ചെയ്യും, അത് പ്രിഫർ ചെയ്യില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് തീരെ വെലോസിറ്റി കുറവുള്ള മോളിക്യൂൾസിന്റെ കൗണ്ടും എന്തായിരിക്കും? കുറവായിരിക്കും. ആ മോളിക്യൂൾസിന് ആ ഒരു വെലോസിറ്റി റേഞ്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെലോസിറ്റി ഏത് രീതിയിലാണ് ഈ പറയുന്ന ഗേഷ്യസ് മോളിക്യൂൾസിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വെലോസിറ്റി നല്ല കൂടുതലാണെങ്കിൽ അത് പ്രിഫർ ചെയ്യില്ല. കാരണം ഈ ഒരു ടേം വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റും. വെലോസിറ്റി സീറോയിലേക്ക് ടെൻഡ് ചെയ്യുന്ന കേസ്, അതായത് വെലോസിറ്റി തീരെ കുറഞ്ഞു പോകുന്ന കേസും പ്രിഫർ ചെയ്യില്ല. അത് നമുക്ക് ഈ വി സ്ക്വയർ എന്ന് പറയുന്ന ടേം വെച്ചിട്ട് പറയാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ആ ഡിസ്ട്രിബ്യൂഷൻ കർവ് എടുത്തപ്പോൾ വെലോസിറ്റി തീരെ കുറവും വെലോസിറ്റി നല്ല കൂടുതലുമായിട്ടുള്ള മോളിക്യൂൾസിന്റെ ഫ്രാക്ഷൻ എന്താണ്? കുറവാണ്, താഴെയിൽ നിൽക്കുന്നത്. ഉള്ളൊരു കുറച്ച് മോളിക്യൂൾസ് മാത്രമേ ആ ഹൈ വെലോസിറ്റിയും വളരെ ലോ വെലോസിറ്റിയും പ്രിഫർ ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ ആ പറഞ്ഞ പോയിന്റ്, നമ്മൾ ഈ ഒരു കർവിൽ നിന്ന് തന്നെ മനസ്സിലായി. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് മോളാർ മാസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലർ വെലോസിറ്റി. ഈ പറയുന്ന മോളിക്കുലർ വെലോസിറ്റിയിൽ ഡിസ്ട്രിബ്യൂഷന് എങ്ങനെയാണ് നമ്മുടെ ഗ്യാസിന്റെ ടെമ്പറേച്ചറും മോളാർ മാസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും? ഓക്കെ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വെലോസിറ്റി കർവ് എങ്ങനെയാണ് മാറുന്നത്? ഹൈ വെലോസിറ്റി ആയിരിക്കോ ലോ വെലോസിറ്റി ആയിരിക്കോ മോളിക്യൂൾസ് പ്രിഫർ ചെയ്യുക? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പൊ ടെമ്പറേച്ചർ കൂടുന്നു ഈ ഒരു ടേം വെച്ചിട്ടാണ് നമുക്ക് അതും പറയാൻ പറ്റുക. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടിയാൽ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂട്ടി, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിയില്ലേ എം വി സ്ക്വയർ ബൈ ടു കെ ടിയുടെ വാല്യൂ കുറഞ്ഞു പോകും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എം വി സ്ക്വയർ ബൈ ടു കെ ടി എന്ന് പറയുന്ന വാല്യൂ കുറയും. കാരണം എന്താ, ഡിനോമിനേറ്റർ കൂടി. അപ്പൊ ഈ ഒരു എൻറ്റയർ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. ഈ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എം വി സ്ക്വയറിന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും അല്ലെ. മനസ്സിലായോ? അപ്പൊ ഇ റേസ് ടു ഈ ഒരു ഇ റേസ് ടു മൈനസ് എം വി സ്ക്വയർ ബൈ ടു കെ ടി എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ എന്താണ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ പറയുന്നത്? ഈ ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പോണൻഷ്യലിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നതായിട്ട് കാണാം? ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി എങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക? വെലോസിറ്റി കൂടുതലായിരിക്കും പ്രിഫർ ചെയ്യുന്നത്, കുറവായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ വെലോസിറ്റിയും കുറഞ്ഞിരിക്കും. ഓക്കെ, പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലോ ഇവിടെ. അതായത് ടെമ്പറേച്ചർ ഞാൻ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യുന്നത്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ടെമ്പറേച്ചർ കുറച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ടെമ്പറേച്ചർ കുറച്ചു. ഈ ഒരു ടെമ്പറേച്ചർ കുറച്ചു കഴിയുമ്പോൾ ഡിനോമിനേറ്റർ അല്ലേ കുറയുന്നത്. അപ്പം എം വി സ്ക്വയർ ബൈ ടു കെ ടിയുടെ വാല്യൂ എന്താ ചെയ്യുന്നത്? കൂടുക ചെയ്യുന്നത് അല്ലേ. ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്ററിലാ ടെമ്പറേച്ചർ കടന്നത്. അപ്പൊ ഡിനോമിനേറ്റർ കുറച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ഫ്രാക്ഷൻ എടുക്കുമ്പോൾ ഈ ഒരു വാല്യൂ കൂടും. അപ്പൊ ടെമ്പറേച്ചർ കുറച്ചു കഴിഞ്ഞാൽ എം വി സ്ക്വയർ ബൈ ടു കെ ടിയുടെ വാല്യൂ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എം വി സ്ക്വയർ ബൈ ടു കെ ടി എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അത് സീറോയിലേക്ക് ടെൻഡ് ചെയ്യും അല്ലെ. കാരണം എം വി സ്ക്വയർ ബൈ ടു കെ ടി ആണ് കൂടുന്നത്. അപ്പൊ അതിന്റെ നെഗറ്റീവ് എടുത്തിട്ട് അതിന്റെ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ ഈ ഒരു എൻറ്റയർ ഫംഗ്ഷൻ എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. അപ്പൊ ഇ റേസ് ടു മൈനസ് എം വി സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ഈ ഒരു എൻറ്റയർ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും, അത് സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. അപ്പൊ അതിന് പ്രിഫർ ചെയ്യില്ല. അപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിയുമ്പോൾ വെലോസിറ്റിക്ക് എന്ത് ചേഞ്ച് വരുത്തിയാൽ ഈ റേസ് ടു മൈനസ് എക്സിന്റെ വാല്യൂ കുറഞ്ഞ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ ഈ വാല്യൂ കുറയാനാണ് സാധ്യത. വാല്യൂ കുറയ്ക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചർ കുറഞ്ഞു, ഡിനോമിനേറ്റർ എന്താണ്? കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂമറേറ്റർ വെലോസിറ്റിയും കുറച്ചാൽ മതി.
വെലോസിറ്റി കുറച്ചാൽ മതി അല്ലേ, ടെമ്പറേച്ചർ കുറഞ്ഞു, അതായത് ഡിനോമിനേറ്ററിനെ കുറച്ച്.